നമസ്കാരം. ഇന്നലെ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ എഫ് സി ഗോവ വേഴ്സസ് പെർസപോളിസ് എഫ് സി മത്സരം നടന്നിരുന്നു. എഫ് സി ഗോവയ്ക്ക് ഇന്നലെ നിരാശ നൽകി 4-0 എന്ന സ്കോറിൽ എഫ് സി ഗോവയ്ക്ക് തോൽവി നേരിടേണ്ടി വന്നു. ഇതെല്ലാം ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്കും ഒരു നിരാശ വാർത്ത തന്നെയാണ്. എഫ് സി ഗോവ വേഴ്സസ് പെർസപോളിസ് എഫ് സി ആദ്യ റൗണ്ട് മത്സരത്തിൽ എഫ് സി ഗോവ ഒരു ഗോൾ നേടിയിരുന്നു. അതുമാത്രമല്ല, ആദ്യ റൗണ്ട് മത്സരത്തിൽ എഫ് സി ഗോവ 2 ഗോളുകൾ മാത്രമായിരുന്നു വഴങ്ങിയത്. ഇന്നലത്തെ മത്സരത്തിൽ ക്യാപ്റ്റൻ എടുബേഡയായി ഇല്ലാത്തത് എഫ് സി ഗോവയ്ക്ക് ഒരു തിരിച്ചടിയായി മാറിയിരുന്നു. എന്തായാലും ഇനിയുള്ള 2 മത്സരങ്ങളിൽ എഫ് സി ഗോവ മികച്ച പ്രകടനം കാഴ്ചവെക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടി ഈ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു താരമായിരുന്നു ആദം ലെഫോൺഡ്രെ. അദ്ദേഹം മുംബൈ സിറ്റി എഫ് സിയിലേക്ക് വന്നത് ലോണിലായിരുന്നു. ഇപ്പോൾ ഇത് അദ്ദേഹത്തിന്റെ പഴയ ക്ലബായ സിഡ്നി എഫ് സിയിലേക്ക് അദ്ദേഹം തിരിച്ചുപോയിരിക്കുകയാണ്. കഴിഞ്ഞൊരു സീസണിൽ മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടി അദ്ദേഹം 20 മത്സരങ്ങളിൽ നിന്ന് 11 ഗോൾ നേടുകയും ചെയ്തു. 34 വയസ്സാണ് ഈ ഒരു താരത്തിന്റെ നിലവിലെ പ്രായം. അദ്ദേഹം മുൻപ് കളിച്ച ക്ലബ്ബായിരുന്ന സിഡ്നി എഫ് സിക്ക് വേണ്ടി അദ്ദേഹം 57 മത്സരങ്ങളിൽ നിന്ന് 39 ഗോൾ നേടിയിട്ടുണ്ട്. എന്തായാലും ആദം ലെഫോൺഡ്രെ സിഡ്നി എഫ് സിക്ക് വേണ്ടി ഇനിയും മികച്ച പ്രകടനം കാഴ്ചവെക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതായി പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒരു ട്രാൻസ്ഫർ റൂമറാണ്. ഗോവ താരമായ കിങ്സ്ലി ഫെർണാണ്ടസ് എന്ന് പറയുന്ന ഒരു മിഡ്ഫീൽഡറിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് റൂമറുകൾ. ഈ ഒരു താരത്തിനെ കുറിച്ച് നമ്മൾ കൂടുതൽ നോക്കുകയാണെങ്കിൽ ഐ ലീഗിലെ ക്ലബ്ബായ ചർച്ചിൽ ബ്രദേഴ്സിന് വേണ്ടി 15 മത്സരങ്ങളിൽ നിന്ന് 1 ഗോൾ നേടിയിട്ടുണ്ട്. എഫ് സി ഗോവയുടെ ബി ടീമിലും സീനിയർ ടീമിലും അദ്ദേഹം എത്തിയെങ്കിലും അദ്ദേഹത്തിന് മത്സരങ്ങളൊന്നും കളിക്കാൻ സാധിച്ചില്ല. മിഡ്ഫീൽഡിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരു താരമാണ് കിങ്സ്ലി ഫെർണാണ്ടസ്. എന്തായാലും ഈ ഒരു മികച്ച യുവതാരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനിലും എനേബിൾ ആക്കുക. അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.